ഹലോ എവ്രിവൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യം വരുന്ന സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് ആണ്. ഇതൊരു പക്ഷെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു ലൈഫിൽ ആവശ്യം വരുന്ന എല്ലാ സെന്റൻസസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന 20 സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്റെ കൂടെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ പെട്ടെന്ന് ഇത് കേറും, നിങ്ങൾക്ക് ഈസി ആയിരിക്കും പഠിക്കാനായിട്ട്. അപ്പൊ നമുക്കും ഓരോന്നും എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു എന്നൊക്കെ മനസ്സിലാക്കി പറഞ്ഞ് പഠിക്കാം. സോ ഓവർ ടു ദി വീഡിയോ. ഫസ്റ്റ് സെന്റൻസ് കാണാം. എന്റെ ബാഗ് കണ്ടോ? നമ്മളെല്ലാരും വീട്ടിൽ തിരക്ക് പിടിച്ച് ഇറങ്ങുന്ന സമയത്ത് അമ്മമാരോടൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ ബാഗ് കണ്ടോ, എന്റെ റിബൺ എവിടെയാണ്, എന്റെ ഷൂസ് എവിടെയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അതിന് നമുക്ക് ഇംഗ്ലീഷില് എങ്ങനെ പറയാം? അപ്പൊ ഇത് കണ്ടോ എന്ന് ചോദിക്കുമ്പോ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ഡിഡ് വേണം അല്ലെ. അപ്പോ ഡിഡ് യൂസ് ചെയ്തു. ഡിഡ് അപ്പൊ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്നാണ്. ഇംഗ്ലീഷിൽ എപ്പോഴും നമുക്കൊരു സബ്ജക്റ്റ് വേണം. ഡിഡ് സീ ബാഗ് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ആരോടാണോ ചോദിക്കുന്നത് അത് എഴുതണം. അപ്പൊ നിങ്ങൾ എന്റെ ബാഗ് കണ്ടോ എന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഡിഡ് യു സീ മൈ ബാഗ്, എന്റെ ബാഗ് കണ്ടോ. ഇനി അവൻ എന്റെ ബാഗ് കണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. Did he see my bag? Avan, did he see my bag? Did he see my bag? മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇനി എന്റെ ഫോൺ കണ്ടോ എങ്ങനെ ചോദിക്കും? നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. എന്റെ ഫോൺ കണ്ടോ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലെ. അപ്പൊ കണ്ടോ എന്ന് ചോദിക്കാൻ ഡിഡിന്റെ കൂടെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ്. ക്ലിയർ അല്ലേ? ഇനി നിന്റെ ബാഗ് ഇവിടെയുണ്ട്, ഇതെങ്ങനെയാ പറയാ? ദാ നിന്റെ ബാഗ് ഇവിടെ ഉണ്ട്. അമ്മമാര് പറയാറില്ലേ, ഓ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ദാ നിന്റെ ബാഗ് ഇവിടെ ഉണ്ട് എന്ന് പറയാറില്ലേ. ഇതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ നോക്കാം. നിന്റെ ബാഗ്, നിന്റെ ബാഗ് എന്ന് പറയാൻ യുവർ ബാഗ്. നിന്റെ ബാഗ്, യുവർ ബാഗ്, ഇവിടെ ഉണ്ട് എന്ന് പറയാൻ ഇസ് ഹിയർ. Your bag is here. ഇനി നിന്റെ ഫോൺ ഇവിടെ ഉണ്ടെന്നാണെങ്കിലോ, Your phone is here എന്ന് പറയാം. സിമ്പിൾ അല്ലേ? നിന്റെ ബാഗ് ഇവിടെ ഉണ്ട്, Your bag is here. പഠിച്ചോ? അപ്പൊ എല്ലാരും റിപ്പീറ്റ് ചെയ്യാം. Did you see my bag? എന്റെ കൂടെ ചോദിക്കാം. Did you see my bag? നീ എന്റെ ബാഗ് കണ്ടോ? Did you hear? നീ കേട്ടോ? Okay? Did you tell? നീ പറഞ്ഞോ? ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, യുവർ ബാഗ് ഇസ് ഹിയർ. എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണേ. യുവർ ബാഗ് ഇസ് ഹിയർ. നിന്റെ ബാഗ് ഇവിടെ ഉണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ഞാനത് എപ്പോഴാണ് പറഞ്ഞത്? ക്വസ്റ്റ്യൻ ആണ്. ഞാനത് എപ്പോ പറഞ്ഞു എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. നീ ഇന്നലെ ഇങ്ങനെ പറഞ്ഞപ്പോ അത് അവന് ഹേർട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോ ഞാനത് എപ്പോ പറഞ്ഞു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? എപ്പോൾ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് വെൻ. എപ്പോൾ, വെൻ. എന്തുകൊണ്ട്, വൈ. എന്ത്, വാട്ട്. എവിടെ, വേർ. അപ്പൊ ഇവിടെ എപ്പോഴാണ് പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് വെൻ. ക്ലിയർ ആണോ? ഇനി ഞാനത് എപ്പോഴാണ് പറഞ്ഞത്? കഴിഞ്ഞു പോയ കാര്യമാണല്ലേ. സോറി, ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യമാകുമ്പോൾ നമ്മൾ ഡിഡ് യൂസ് ചെയ്യണം. When did I? ഞാൻ എപ്പോഴാണ്? When did he? അവൻ എപ്പോഴാണ്? When did she? അവൾ എപ്പോഴാണ്? Okay? When did I? ഞാൻ എപ്പോഴാണ്? Say ആണോ said ആണോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശരിക്കും സെഡ് അല്ലേ വേണ്ടത്, പാസ്റ്റ് ടെൻസ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും. ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇത് സെഡ് അല്ല, കാരണം ഓൾറെഡി ഈ സെന്റൻസിൽ ഡിഡ് വന്നപ്പോ ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസ് ആയി. അപ്പൊ നമ്മൾ പിന്നെയും സെഡ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സേ മതി. വെൻ ഡിഡ് ഐ സേ ദാറ്റ്? ഞാനത് എപ്പോഴാണ് പറഞ്ഞത്? വെൻ ഡിഡ് ഐ സേ ദാറ്റ്? അല്ലെങ്കിൽ വെൻ ഡിഡ് ഐ ടെൽ ദാറ്റ് എന്നും യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? പെൻ്റെ കൂടെ പറയാം.
When did I say that? ഞാനിത് എപ്പോഴാണ് പറഞ്ഞത്? ക്ലിയർ. അത് എന്ന് വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ദാറ്റ് ഉപയോഗിച്ചേട്ടോ. നെക്സ്റ്റ് വൺ, ആര് പറഞ്ഞു? ആര് പറഞ്ഞു? അങ്ങനെയാണെന്ന് ആരാ പറഞ്ഞത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. സോ ആര് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹു എന്നാണ്. എന്നാ യൂസ് ചെയ്യാ? ഹു. ആര്? ഹു. ആര് പറഞ്ഞു? പറഞ്ഞു എന്നുള്ളതിന് നമ്മള് സെഡ് എന്നാണ് യൂസ് ചെയ്യാ. ഹു സെഡ്? ആര് പറഞ്ഞു? അല്ലെങ്കിൽ അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കണമെങ്കിലോ, ഹു സെഡ് ദാറ്റ്. ഓക്കെ, ഹു സെഡ് ദാറ്റ്. രഹസ്യം ആര് പറഞ്ഞു? ഹു സെഡ് ദ സീക്രെറ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആര് പറഞ്ഞു, ഹു സെഡ്. ക്ലിയർ ആണോ? അപ്പൊ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാ. ഡിഡ് യു സീ മൈ ബാഗ്? നീ എന്റെ ബാഗ് കണ്ടോ? യുവർ ബാഗ് ഇസ് ഹിയർ. നിന്റെ ബാഗ് ഇവിടെ ഉണ്ട്. വെൻ ഡിഡ് ഐ സേ ദാറ്റ്? അത് എപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഹു സെഡ്? ആര് പറഞ്ഞു? ലാസ്റ്റ് സെന്റൻസ് ഉണ്ട്, നീ എന്തിനാണ് വിളിച്ചത്? ഓക്കെ, അപ്പൊ എന്തിന് എന്ന് ചോദിക്കാൻ വൈ. അപ്പൊ എങ്ങനെ പറയാം? വൈ വിളിച്ചത് പാസ്റ്റ് ടെൻസ് ആണല്ലേ. അപ്പൊ വൈ ഡിഡ്, ഞാനാണോ? അല്ല, നീ എന്ന് പറയാൻ യു. വൈ ഡിഡ് യു, നീ എന്തിനാണ് വിളിച്ചത്? വൈ ഡിഡ് യു കോൾ, നീ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ചോദിക്കാൻ വൈ ഡിഡ് യു കോൾ മീ. അപ്പൊ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാ, വൈ ഡിഡ് യു കോൾ മീ. ഓക്കെ, അപ്പൊ ഇത്രയും സെന്റൻസസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇതൊന്നുകൂടെ പറഞ്ഞു പഠിക്കാം. നമുക്ക് ബാക്കി സെന്റൻസസ് നോക്കാം. ഈ സെന്റൻസസ് നോക്കാം. എനിക്കിനി സഹിക്കാൻ കഴിയില്ല, ഇതാണ് സെന്റൻസ് ഉള്ളത്. അപ്പൊ സഹിക്കുക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷില് ഒന്നെങ്കിൽ ബെയർ എന്ന് പറയാം, സഹിക്കുക, അല്ലെങ്കിൽ ടോളറേറ്റ് എന്ന് പറയാം. അപ്പൊ എനിക്കിനി സഹിക്കാൻ കഴിയില്ല. കഴിയും എന്ന് പറയാൻ നമ്മൾ ക്യാൻ ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ കഴിയില്ല എന്ന് പറയാൻ കാണ്ട്. അപ്പൊ എനിക്ക് കഴിയില്ല, ഐ കാണ്ട്. എനിക്ക് കഴിയില്ല, ഐ കാണ്ട്. സഹിക്കാൻ, ടോളറേറ്റ്. ഐ കാണ്ട് ടോളറേറ്റ് എന്ന് വെച്ചാല് എനിക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ഇനി സഹിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഇത് കൂടുതൽ എനിക്ക് പറ്റില്ല എന്നുള്ള അർത്ഥമാണല്ലേ. അപ്പൊ ഐ കാണ്ട് ടോളറേറ്റ് എനി മോർ, ഇതിൽ കൂടുതൽ. എനി മോർ, ഇതിൽ കൂടുതൽ. സോ ഐ കാണ്ട് ടോളറേറ്റ് എനി മോർ, എനിക്ക് ഇതിൽ കൂടുതൽ സഹിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്നോട് ആരും പറഞ്ഞില്ല, ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? എന്നോട് ആരും പറഞ്ഞില്ല. ആരും എങ്ങനെ പറയും? ഒന്നെങ്കിൽ നമുക്ക് നോ വൺ എന്ന് പറയാം, അല്ലെങ്കിൽ നോബഡി എന്ന് പറയാം. സോ ദാ നോ വൺ, നോ വൺ. ആരും ഇല്ല എന്നുള്ള അർത്ഥം നോ വൺ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കിട്ടിട്ടോ. നോ വൺ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരും ഇല്ല എന്നുള്ള അർത്ഥം കിട്ടി. ഇനി നമുക്ക് ഡിഡിൻ്റെ എന്നൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആരും ഇല്ല എന്നുള്ള അർത്ഥം നോ വൺ എന്ന് പറഞ്ഞപ്പോ കിട്ടി. നോ വൺ ടോൾഡ് എന്നോട് മീ. നോ വൺ ടോൾഡ് മീ, എന്നോട് ആര് പറഞ്ഞില്ല. ക്ലിയർ ആണോ? നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഐ കാണ്ട് ടോളറേറ്റ് എനി മോർ, എനിക്കിനി സഹിക്കാൻ കഴിയില്ല. എന്റെ കൂടെ പറയൂ, ഐ കാണ്ട് ടോളറേറ്റ് എനി മോർ. ക്ലിയർ. നെക്സ്റ്റ് വൺ, നോ വൺ ടോൾഡ് മീ, എന്നോട് ആരും പറഞ്ഞില്ല. എന്നോട് എല്ലാവരും പറഞ്ഞു, ഇതെങ്ങനെ പറയാ? എല്ലാവരും, everyone, everyone told me, എന്നോട് എല്ലാവരും പറഞ്ഞു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. സമയത്ത് എത്തണം, ഇതെങ്ങനെ പറയും? എത്തുക എന്നുള്ളതിന് നമുക്ക് അറൈവ് എന്ന് പറയാം, അല്ലെങ്കിൽ റീച്ച് എന്ന് പറയാം അല്ലേ. അപ്പോ നമുക്ക് ഒന്നെങ്കിൽ റീച്ച് ഓൺ ടൈം എന്ന് പറയാം. റീച്ച് ഓൺ ടൈം, ഓൺ ടൈം എന്ന് വെച്ചാല് കൃത്യസമയത്ത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സമയത്ത് എത്തണം എന്ന് നമ്മൾ പറയുമ്പോൾ കറക്റ്റ് ടൈമിൽ എത്തണം എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് റീച്ച് ഓൺ ടൈം എന്ന് പറയാം, കറക്റ്റ് സമയത്ത് എത്തണം എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി.
അല്ലെങ്കിൽ നമുക്കിതിന് കുറച്ചും കൂടി ഒരു ബെറ്റർ യൂസേജ് ഉണ്ട്. കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് സൗണ്ട് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ബി ഓൺ ടൈം. സിമ്പിൾ ആയിട്ട് നമുക്ക് ബി ഓൺ ടൈം. നമ്മളുടെ സ്പൗസസ്, നമ്മളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഒക്കെ പുറത്തു പോവാണ്, അപ്പൊ നമുക്ക് സമയത്ത് തന്നെ എത്തണേ ബി ഓൺ ടൈം എന്ന് പറയാം. എങ്ങനെ പറയാം, ബി ഓൺ ടൈം. ഓക്കെ, ബി ഓൺ ടൈം. കുട്ടികളോടൊക്കെ പറയാം, പഠിക്കാനിരിക്കുമ്പോ സമയത്ത് പഠിക്കാനിരിക്കണം, ബി ഓൺ ടൈം. അവിടെ കറക്റ്റ് ടൈമിൽ എത്തണം എന്നുള്ള അർത്ഥമാണ് ബി ഓൺ ടൈം എന്ന് വെച്ചാല് വരുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം, നീ എന്തുകൊണ്ട് അവന്റെ കൂടെ പോയില്ല. നീ എന്തുകൊണ്ട്, അപ്പൊ എന്ത് ചോദിക്കാൻ എന്തുകൊണ്ട് എന്നൊക്കെ പറയാൻ വൈ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് പറയാം അല്ലെ, എന്തിന്, എന്തുകൊണ്ട്, എന്താ എന്നൊക്കെ ചോദിക്കാൻ വൈ, കാരണം അല്ലെ. വൈ പോയില്ല, അപ്പൊ ഡിഡ് എന്തായാലും നമുക്ക് ചേർക്കണം. അപ്പൊ പോയില്ല എന്നായതുകൊണ്ട് ഡിഡിൻറ്. വൈ ഡിഡിൻറ് യു, അപ്പൊ ഇത് ഡിഡിൻറ് എന്ന് സൗണ്ട് ചെയ്യണമെന്നില്ല, വൈ ഡിഡിൻറ് യു എന്ന് നമുക്ക് ഒരുമിച്ച് വായിക്കാം. Why didn't you, എന്താ ചെയ്യാത്തത്, പോവുകയാണ് ചെയ്യാത്തത്. Why didn't you go, നീ എന്തുകൊണ്ട് പോയില്ല അവന്റെ കൂടെ. എങ്ങനെ പറയാം, with him, അവന്റെ കൂടെ, with him. Why didn't you go with him, നീ എന്തുകൊണ്ട് അവന്റെ കൂടെ പോയില്ല. ക്ലിയർ. ഇനി അവൻ എന്തുകൊണ്ട് വന്നില്ല, ഇത് നിങ്ങൾക്ക് കുറച്ച് ടൈം തരാം. നിങ്ങൾ താഴെ ഇപ്പൊ ഒന്ന് പോസ് ചെയ്തിട്ട് കോമന്റ് സെക്ഷനിൽ എഴുതിയിടുക കേട്ടോ, അവൻ എന്തുകൊണ്ട് വന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്തുകൊണ്ട് എന്നുള്ളതിന് നിങ്ങൾക്ക് അറിയാം വൈ ആണ് യൂസ് ചെയ്യേണ്ടത്. വന്നില്ല എന്നുള്ളത് പാസ്റ്റ് ടെൻസും ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്, നിങ്ങൾ എഴുതിയോ, ഞാൻ പറയാം. അവൻ എന്തുകൊണ്ട് വന്നില്ല, വൈ ഡിഡിറ്റ്. അവൻ, ഹി, വരിക എന്നായതുകൊണ്ട് കം. വൈ ഡിഡ് ഹി കം, അവൻ എന്തുകൊണ്ട് വന്നില്ല. നമുക്ക് ഈ സെന്റൻസസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാരും എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഐ കാൻറ്റ് ടോളറേറ്റ് എനി മോർ, എനിക്ക് സഹിക്കാൻ കഴിയില്ല. നോ വൺ ടോൾഡ് മീ, ആരും എന്നോട് പറഞ്ഞില്ല. എവ്രി വൺ ടോൾഡ് മീ, എല്ലാവരും എന്നോട് പറഞ്ഞു. ബി ഓൺ ടൈം, സമയത്തെത്തണം. വൈ ഡിഡ് യു ഗോ വിത്ത് ഹിം, നീ എന്തുകൊണ്ട് പോയില്ല അവന്റെ കൂടെ. ഓക്കെ, അവൻ എന്തുകൊണ്ട് വന്നില്ല, വൈ ഡിഡ് ഹി കം. ഇത്രയും സെന്റൻസസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 10 സെന്റൻസസ് പഠിച്ചു. ഇനി അടുത്ത 10 സെന്റൻസസും കൂടെ നമുക്ക് പഠിക്കാം. അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോയോട് കൂടി 20 സെന്റൻസസ് ഇംഗ്ലീഷിൽ മേക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് കാണാം. അവൻ നാളെ വരുമോ, ചോദ്യമാണല്ലേ. അപ്പൊ ഭാവിയിലെ കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, വിൽ ആണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത് പോലെ ഭാവിയിലെ കാര്യമാകുമ്പോൾ നമ്മൾ വിൽ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവൻ, വിൽ ഹീ വരുമോ, കം. നാളെ എന്ന് ചോദിക്കാൻ നമ്മൾ ടുമോറോ, അവൻ നാളെ വരുമോ, ചോദ്യമാണല്ലേ. ഓക്കെ, നീ നാളെ വരുമോ, വിൽ യു കം ടുമോറോ. ഓക്കെ, നീ നാളെ പോകുമോ, വിൽ യു ഗോ ടുമോറോ. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ എല്ലാരും പറയാ, വിൽ ഹീ കം ടുമോറോ. നെക്സ്റ്റ് വൺ, ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് നമ്മൾ പറയാറില്ലേ. ചില സിറ്റുവേഷൻസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടില്ല. അപ്പൊ നമ്മൾ പറയും, അത് ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇതിന് ഇംഗ്ലീഷിൽ ലിസൺ ടു മീ ഫസ്റ്റ് എന്നാണ് പറയാ. എന്താ പറയാ, ലിസൺ. ലിസൺ കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ടു ചേർക്കൂട്ടോ. ലിസൺ ടു മ്യൂസിക്, ലിസൺ ടു ക്ലാസ് എന്നൊക്കെയാണ് നമ്മൾ പറയാ. ലിസൺ ടു മീ, എന്നെ കേൾക്ക് ഫസ്റ്റ്. ലിസൺ ടു മീ ഫസ്റ്റ്, ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. ഓക്കെ, എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ, എനിക്ക്, ഐ. ഇല്ല എന്ന് പറയാൻ നമുക്ക് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് ഉപയോഗിക്കാം. ഡിഡിൻറ്, എനിക്ക് ഇല്ല. ഐ ഡിഡിൻറ്, അപ്പൊ ഐ ഡിഡ് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ മനസ്സിലാവുക. ഐ ഡിഡ് അണ്ടർസ്റ്റാൻഡ് ഒന്നും എന്ന് പറയാൻ എനിതിങ്. ഐ ഡിഡ് അണ്ടർസ്റ്റാൻഡ് എനിതിങ്.
ഐ നീഡ് അണ്ടർസ്റ്റാൻഡ് എനിതിങ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, എനിക്കൊന്നും കേൾക്കണ്ട. അപ്പൊ എനിക്ക് വേണ്ട എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. എനിക്ക് വേണ്ട, എന്ത് വേണ്ട? എനിക്കൊന്നും കേൾക്കണ്ട. അപ്പോ ഐ ഡോണ്ട്. കഴിഞ്ഞു പോയ കാര്യമല്ല ഇനി പറയുകയാണല്ലോ, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് ഇപ്പൊ പറയണം. അപ്പൊ ഐ ഡോണ്ട് വോണ്ട്, എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വോണ്ട് ടു ഹിയർ, എനിക്ക് കേൾക്കണ്ട. ഒന്നൊന്ന് പറയാൻ, ഐ ഡോണ്ട് വോണ്ട് ടു ഹിയർ എനിതിങ് ഐ ഡോണ്ട് വോണ്ട് ടു ഹിയർ എനിതിങ് ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയാം? പ്രതീക്ഷിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മള് എക്സ്പെക്ട് എന്നാണ് പറയുന്നത്. പ്രതീക്ഷിക്കുക, എക്സ്പെക്ട്. ഞാൻ നിന്നെ പ്രതീക്ഷിച്ചു, ഐ എക്സ്പെക്റ്റഡ് യു. ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല, അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. ഇത് എന്നായതുകൊണ്ട് ഒന്നുകിൽ ഇറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദിസ് ഉപയോഗിക്കാം. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ്. സോ നമുക്ക് പറഞ്ഞു നോക്കാം. വിൽ ഹി കം ടുമോറോ, അവൻ നാളെ വരുമോ? Listen to me first. ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. I didn't understand anything. എനിക്കൊന്നും മനസ്സിലായില്ല. I don't want to hear anything. എനിക്കൊന്നും കേൾക്കണ്ട. I didn't expect this. ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. സോ ഈ പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെന്റ് സെക്ഷനിൽ അറിയിക്കാം. നമുക്ക് നെക്സ്റ്റ് സെന്റൻസസ് പഠിക്കാം. ഒന്നും കൂടെ ആവർത്തിക്കൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ പഠിച്ചതുപോലെ നമുക്ക് Please repeat എന്ന് വെച്ചാൽ ആവർത്തിക്കൂ എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വേറെ ഫ്രേസ് ആണ്, കം അഗെയിൻ എന്ന് വെച്ചാലും ഒന്നും കൂടെ ആവർത്തിക്കൂ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ചില ഇംഗ്ലീഷ് സീരീസ് ഫിലിംസ് ഒക്കെ കാണുന്ന സമയത്ത് അവർ കേട്ടില്ലെങ്കിൽ കം അഗെയിൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കം അഗെയിൻ എന്നുള്ളത് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് പൊലൈറ്റ് ആയിട്ട് കം അഗെയിൻ പ്ലീസ് എന്ന് പറയാം. കം അഗെയിൻ. അപ്പൊ നിങ്ങൾ പുതിയൊരു യൂസേജ് പഠിച്ചില്ലേ? കം അഗെയിൻ. നെക്സ്റ്റ് വൺ, ഞാൻ കുറച്ച് ക്ഷീണിതയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഇത് പറയാനായിട്ട് I am a bit tired എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ കുറച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ a bit എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. I am a bit tired. ഞാൻ കുറച്ച് ക്ഷീണിതയാണ്, എനിക്ക് കുറച്ച് ക്ഷീണമാണ്. എങ്ങനെ പറയാം? I am a bit tired എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇത് നല്ലതാണോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ അല്ലെ. ഇത് നല്ലതാണോ? ആണോ എന്ന് ചോദിക്കാൻ is it ഇതാണോ? Is it good ഇത് നല്ലതാണോ? Is it good ഇത് നല്ലതാണോ? നെക്സ്റ്റ് വൺ, എനിക്ക് കുറച്ച് സമയം വേണം. എങ്ങനെ പറയാം? എനിക്ക് വേണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഐ വോണ്ട് എന്ന് പറയാം, പക്ഷെ നമ്മൾ ആവശ്യമാണ് പറയുന്നതെങ്കിൽ നീഡ് എന്നും യൂസ് ചെയ്യാം. ഐ നീഡ് സം ടൈം. എനിക്ക് കുറച്ച് സമയം വേണം. എനിക്ക് കുറച്ച് കൂടെ സമയം വേണമെന്നാണെങ്കിലോ ഐ നീഡ് സം മോർ ടൈം എന്ന് നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. നെക്സ്റ്റ് വൺ, നമുക്ക് നാളെ 2 മണിക്ക് കാണാം. ഇതെങ്ങനെയാ നമ്മൾ പറയുന്നത്? നമുക്ക് കാണാം ഒരു സജഷൻ ആണല്ലേ. അപ്പൊ നമ്മൾ ലെറ്റ്സ് എന്ന് യൂസ് ചെയ്യും. ലെറ്റ്സ് മീറ്റ്, നമുക്ക് കാണാം അറ്റ് 2 o'clock, 2 മണിക്ക്. അപ്പൊ ഒരു സമയം എഴുതുമ്പോ നമ്മള് അറ്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. സോ ലെറ്റ്സ് മീറ്റ് അറ്റ് 2 o'clock. നാളെ എന്ന് പറയാൻ നമ്മൾ ടുമോറോ എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കം അഗെയിൻ പ്ലീസ്. ഒന്നും കൂടെ പറയാമോ? ഐ എം എ ബിറ്റ് ടയേർഡ്, ഞാൻ കുറച്ച് ക്ഷീണിതയാണ്. ഇസ് ഇറ്റ് ഗുഡ്, ഇത് നല്ലതാണോ? ഐ നീഡ് സം മോർ ടൈം, എനിക്ക് കുറച്ചും കൂടെ സമയം വേണം. Let's meet at 2 o'clock tomorrow. നമുക്ക് നാളെ 2 മണിക്ക് മീറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് സെന്റൻസസ്. അപ്പൊ നമ്മൾ ഇന്ന് 20 sentences പഠിച്ചു. അപ്പൊ നിങ്ങളും എന്റെ കൂടെ പറഞ്ഞ് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെന്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു സോ മച്ച്.